Doctor Vandana Dasinte Kolapathakavumayi Bandhappettu Aarogyamantri Veena George-ine Rookshamayi Vimarshichu Rangathethiyirikkukayanu Thiruvanchoor Radhakrishnan. Vandanayude Mrithadeham Kottayathe Veettil Ethichappol Anthyanjali Arpikkanethiya Mantri Karanjathu Glycerin Upayogichanennum Ithanu Kazhuthakanneerennum Thiruvanchoor Radhakrishnan Aakshepichu. Ithu Kettappol Enikkoru Sambhavam Orma Varunnu. Thiruvanchoor Radhakrishnan അടൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന കാലം. അന്ന് ഞാൻ മനോരമ ലേഖകനായിരുന്നു. ആ നിയോജകമണ്ഡലത്തിൻ്റെ കിഴക്കേയറ്റത്ത് ഒരു നാട്ടുപ്രമാണിയുടെ മരണം അറിഞ്ഞ് ആ വീട്ടിൽ അദ്ദേഹം എത്തി. അവിടെ മറ്റ് പലരും വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വന്നയുടൻ വാവിട്ട് കരഞ്ഞുവെന്ന് മാത്രമല്ല കണ്ണിൽ കൂടി കണ്ണീരും വന്നു. തിരുവഞ്ചൂരിന് ഒരു ബന്ധവുമില്ലാത്ത വീടാണത്. ഇദ്ദേഹത്തിൻ്റെ കരച്ചിലും കണ്ണീരും കണ്ട ഒരാൾ അയാൾ ആ മണ്ഡലത്തിലുള്ള ആളായിരുന്നില്ല. തിരുവഞ്ചൂരിനോട് ചോദിച്ചു, താങ്കൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ എന്ന്. ഇവിടുത്തെ മകനല്ലെന്ന് മനസ്സിലായി. കാരണം ആ പ്രമാണിക്ക് മൂന്ന് മക്കളെയുള്ളൂ. അവരെ അയാൾക്കറിയാമായിരുന്നു. മാത്രമല്ല അവരൊക്കെ നല്ല വെളുത്ത കളറുള്ളവരുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന്, ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന്. ഇപ്പോൾ എനിക്കൊരു സംശയം, തിരുവഞ്ചൂർ സ്ഥിരമായി മരണവീടുകളിൽ പോകുന്നത് ഗ്ലിസറിൻ കൊണ്ടായിരിക്കും. അതുകൊണ്ട് നടക്കുന്നവർക്കല്ലേ മറ്റുള്ളവരും അങ്ങനെയാണെന്നുള്ള സംശയം വരൂ. മഞ്ഞപ്പിത്തമുള്ളവന് കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നും. അപ്പോൾ ഇനി മരണവീടുകളിൽ വരുമ്പോൾ തിരുവഞ്ചൂരിനെ ഒന്ന് പ്രത്യേകം നിരീക്ഷിക്കണം. അപ്പോൾ കള്ളി വെളിച്ചത്താകും. നിങ്ങൾ എന്താ തിരുവഞ്ചൂരെ ഉദ്ദേശിച്ചത്? വീണ ജോർജ് അവിടെ വരരുതെന്നായിരുന്നോ? തിരുവഞ്ചൂരിൻ്റെ പറച്ചിലിൻ്റെ ഉദ്ദേശം എന്താണ്? കരഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ചിരിക്കണമെന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം? അങ്ങനെ ചിരിക്കുമ്പോൾ അത് വെച്ച് വീണ ജോർജിനെ ആക്ഷേപിക്കാമെന്നുള്ളതായിരുന്നു നിങ്ങളുടെ മനസ്സിലിരുപ്പല്ലേ? വീണ ജോർജ് ചിരിക്കുക മാത്രമല്ല പൊട്ടിച്ചിരിക്കണമായിരുന്നു അല്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണ, ഒരമ്മയ്ക്ക് മറ്റൊരമ്മയുടെ വേദന അറിയൂ. അത് നഷ്ടപ്പെട്ടലിൻ്റെ വേദന. അവർ അവരുടെ മകളുടെ സ്ഥാനത്താണ് വന്നനെ കണ്ടത്. അവർ സംഭവം അറിഞ്ഞ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴും കരഞ്ഞിരുന്നു. അത് IMA പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ കൂടി നിന്നവർ കണ്ടതാണ്. അദ്ദേഹം അതൊരു ചാനൽ ചർച്ചയിൽ പറയുകയും ചെയ്തതാണ്. ഒരു ഡോക്ടർക്കറിയാം കരച്ചിൽ യഥാർത്ഥമാണോ നാടകമാണോ എന്ന്. താങ്കളും ഒരച്ഛനല്ലേ? താങ്കൾക്ക് വേദനയുണ്ടായില്ലെങ്കിൽ അത് താങ്കളുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അതിന് മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതുപോലെ വീണ ജോർജ് ആ വീട്ടിൽ വരരുതെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? അതും പറഞ്ഞ് നിങ്ങൾക്കവരെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനുമായിരുന്നു ഉള്ളിലിരുപ്പ് അല്ലേ? വീണ ജോർജ് വന്നെന്ന് മാത്രമല്ല പോലീസിൻ്റെ അകമ്പടി പോലും ഇല്ലാതെയാണ് എത്തിയത്. അങ്ങനെ അവിടെ വരാൻ കഴിഞ്ഞെങ്കിൽ, അതിന് ധൈര്യം കാണിച്ചുവെങ്കിൽ അവരുടെ മനസ്സിൽ കളങ്കമില്ലെന്ന് ബോധ്യമായില്ലേ? കളങ്കമില്ലാത്തത് കൊണ്ടാണ് അവർ പോലീസിൻ്റെ അകമ്പടി പോലും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് വീട്ടിൽ ചെന്നത്. മാത്രമല്ല തിരുവഞ്ചൂരെ അവർ ചങ്ങനാശ്ശേരി വഴിയാണ് കോട്ടയത്ത് എത്തിയതും തിരിച്ചു പോയതും. അവരെ ആരും കരിക്കിൻ വെള്ളം കുടിക്കാൻ ക്ഷണിച്ചില്ല. നിങ്ങളത് വഴി പോകുമ്പോൾ കരിക്കിൻ വെള്ളം കുടിക്കാൻ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കും. അങ്ങനെ ക്ഷണിച്ചതും കരിക്കും വെള്ളം കുടിക്കാൻ പോയതും കരിക്കും വെള്ളം കുടിച്ചതും മലയാളികൾ മറക്കാൻ സമയമായിട്ടില്ല. അല്പമെങ്കിലും ഉളുപ്പ് വേണം തിരുവഞ്ചൂരെ. താങ്കൾ ഒരു മന്ത്രിയായിരുന്നു, ഇപ്പോഴും MLA ആണ്, പ്രതിപക്ഷത്താണെന്ന് മാത്രം. നിങ്ങൾക്ക് എത്രയോ തവണ നാവുപിഴ പറ്റിയിട്ടുണ്ട്, ഓർമ്മയില്ലേ? വല്ലപ്പോഴും ഓർക്കുന്നതൊക്കെ നല്ലതാ. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ മതി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. കേരള രാഷ്ട്രീയത്തിലെ ഒരു കോമാളിയുടെ റോളല്ലേ താങ്കളെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ളത്?